Tamil Nadu BJP Shaktamaya Aditrabagi Valarthi Edukkukayanu Samsthana Adhyakshan Annamalai IPS Pramukharaya Palarum Tamil Nadu BJP Prashamsichum Angikarichum Rengathettukayum Cheythirunnu Ippol Tamil Nadu Ninnulla Rajya Sabha Angamaya Subramanyam Swamiyude Kalavadhi April 24-ന് അവസാനിച്ച സാഹചര്യത്തിൽ ആർക്കാവും രാജ്യസഭയിൽ അടുത്ത ഊഴമെന്നാണ് രാജ്യം തന്നെ ഉറ്റുനോക്കുന്നത് കാരണം ഇന്ത്യയിലെ സൂപ്പർ സ്റ്റാറായ രജനീകാന്ത് മുതലുള്ള പല പ്രമുഖരും അവർക്ക് ബിജെപിയോടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടുമുള്ള വിശ്വാസവും പ്രതീക്ഷയും തുറന്ന് പറഞ്ഞവരാണ് രജനീകാന്തിന്റെ പേര് ബിജെപി എംപി സ്ഥാനത്തേക്ക് പല മാധ്യമങ്ങളും ഉയർത്തിക്കാട്ടുന്നുമുണ്ട് കാശ്മീരിന്റെ സ്വതന്ത്ര പദവി എടുത്തുകളഞ്ഞതിനെ രജനീകാന്ത് ശക്തമായി പിന്തുണച്ചിരുന്നു മോദി സർക്കാരിന്റെ നയങ്ങളെ എന്നും അംഗീകരിക്കുന്ന നിലപാടായിരുന്നു അദ്ദേഹത്തിന്റേത് പിന്നീട് പലരും ഇളയരാജയ്ക്കാകും രാജ്യസഭ എംപി ആകാനുള്ള സാധ്യത എന്ന് വാദിക്കുന്നുണ്ട് ഒരു പുസ്തകത്തിന്റെ ആമുഖക്കുറിപ്പിൽ അംബേദ്കറേയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും താരതമ്യം ചെയ്ത് അഭിനന്ദനം ചൊരിഞ്ഞതോടെയാണ് ഇളയരാജ ദ്രാവിഡ പാർട്ടികളുടെ തട്ടകത്തിൽ ചർച്ചാ വിഷയമായത് എന്നാൽ മോദി നടപ്പാക്കിയ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പിന്നോക്ക വിഭാഗങ്ങൾക്കുള്ള ദേശീയ കമ്മീഷൻ മുത്തലാഖ് നിരോധനം തുടങ്ങിയവയെ പുകഴ്ത്തിയാണ് ഇളയരാജ തന്റെ ബിജെപി പിന്തുണ വ്യക്തമാക്കിയത് ഇളയരാജ ബിജെപി അംഗമല്ല പക്ഷേ മുഴുവൻ തമിഴ്നാട്ടിലും സ്വീകാര്യനായ വ്യക്തിയാണ് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്ന 12 പേരിൽ ഇളയരാജയും ഉണ്ടെങ്കിൽ അത് സംസ്ഥാനത്തിന് മുതൽക്കൂട്ടാകുമെന്ന് ബിജെപിയുടെ തമിഴ്നാട് അധ്യക്ഷൻ പറയുകയും ചെയ്തിട്ടുണ്ട് രാഷ്ട്രപതി 12 പേരെ നിർദ്ദേശിക്കുന്ന പേരുകളിൽ കലാരംഗത്തു നിന്നുള്ളവർ എന്ന നിലയിൽ രജനീകാന്തിനെയും ഇളയരാജയും ഉൾപ്പെടുത്താനും ആലോചനകൾ നടക്കുന്നുണ്ട് ഖുഷ്ബു സുന്ദർ തമിഴ്നാട്ടിൽ ഏറെ സ്വീകാര്യതയുള്ള നേതാവാണ് കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള കഴിവും ഭാഷാ പ്രാവീണ്യവും ഖുഷ്ബുവിന്റെ കരുത്താണ് ഖുഷ്ബുവിന്റെ പേരും മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു തമിഴ്നാട്ടിലെ തഞ്ചാവൂർ ജില്ലയിലെ ഒരു ഗ്രാമത്തിൽ നിന്നും ആരംഭിച്ച സോഹോ കോർപ്പറേഷൻ എന്ന കമ്പനിയുടെ സിഇഒ ശ്രീധർ വെമ്പു ബിജെപിയെ പിന്തുണയ്ക്കുന്ന വ്യക്തിയാണ് ഇദ്ദേഹത്തിനും സാധ്യത കൽപ്പിക്കുന്നുണ്ട് 2020-ൽ ഇന്ത്യയിൽ നിന്നുള്ള 59-ാമത്തെ സമ്പന്നനായിരുന്ന ഇദ്ദേഹത്തിന് 2021-ൽ പത്മശ്രീ ലഭിച്ചിരുന്നു മുൻ കേന്ദ്രമന്ത്രി പൊൻ രാധാകൃഷ്ണൻ മുതിർന്ന നേതാവ് എച്ച് രാജ സംവിധായകൻ ഭാരതി രാജ എന്നിവരുടെ പേരും പരിഗണനയിലുള്ളതായി ചില മാധ്യമങ്ങൾ പറയുന്നു ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം